ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എസ് എൻ ഡി പി യെ ഒപ്പം കൂട്ടാനുള്ള അമിത്ഷായുടെ നീക്കം പൊളിച്ചു വെള്ളാപ്പള്ളി നടേശൻ. തൂണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകുന്ന പരിപാടിക്ക് എസ് എൻ ഡി പി കിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി തുറന്നടിച്ചു. എസ് എൻ ഡി പി ഓർ ഭാരതീയ ജനതാ പാർട്ടി ദോനോ മിൽക്കർ സർക്കാർ കെ അത്യാചാർ കെ ഖിലാഫ് ഡട്കർ ലഡേംഗേ. എല്ലാ ഹിന്ദു സമുദായ സംഘടനകളെയും ശബരിമലയുടെ പേരിൽ കൂടെ അണിനിരത്താനുള്ള ശ്രമങ്ങളിലാണ് ബി ജെ പി. ഈഴവ സമുദായ നേതാക്കളുള്ള വേദിയിൽ ഈ ആവശ്യം പരസ്യമായി അമിത്ഷാ ഉന്നയിച്ചതും അതുകൊണ്ട് തന്നെ. ഇന്നലെ ഇതേക്കുറിച്ച് പ്രതികരിക്കാതിരുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ഇന്ന് അമിത്ഷായെ തള്ളിപ്പറയുന്നത് ഓരോ വാക്കും അളന്നു തൂക്കിയാണ്. തൂണും ചാരുന്നവും പെണ്ണും കൊണ്ടുപോകും, അവസാനം ഞങ്ങൾ വഴി കിടക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം തെരുവിലിറങ്ങിക്കൊണ്ടുള്ള പ്രക്ഷോഭമായിട്ടും എസ് എൻ ഡി പി യോ പ്രവർത്തകർ പോകാൻ പാടില്ല എന്നും, എന്നാൽ ശബരിമലയുടെ ആ പൗത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവിടെ ഒരു പിന്നെ കലാപമുണ്ടാകാത്ത വിധത്തിൽ അതോടൊപ്പം ഭക്തജനത്തോടൊപ്പം ശക്തമായി നിൽക്കണം എന്ന ഒരു തീരുമാനം മാസങ്ങൾക്ക് മുമ്പ് എടുത്തു കഴിഞ്ഞു. മാത്രമല്ല കോടതി വിധി നടപ്പാക്കേണ്ടതാണെന്ന് സർക്കാരിനെ പിന്തുണച്ച് വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു. സുപ്രീം കോടതി വിധി അംഗീകരിക്കുക എന്നുള്ളതല്ലേ ഒരു സാമാന്യ മര്യാദ. എസ് എൻ ഡി പിയുടെ നിലപാടിൽ പുതുമയൊന്നുമില്ലെന്ന് ബി ജെ പി പ്രതികരിച്ചപ്പോൾ ബി ഡി ജെ എസിന്റെ നിലപാടിൽ മാറ്റമില്ലെന്നായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. പല വിഷയങ്ങളിലും അച്ഛനും മകനും തന്ത്രപരമായി രണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇതെന്ന് കരുതുന്നവരുണ്ട്. എങ്കിലും ഇടത് ക്യാമ്പ് പ്രതീക്ഷയിലാണ്. എസ് എൻ ഡി പി സ്വീകരിച്ചിരിക്കുന്ന സമീപനം വളരെ സ്വാഗതാർഹമാണ്. അങ്ങനെ ഒരു പരസ്യ നിലപാട് സ്വീകരിച്ച എസ് എൻ ഡി പിയെ സ്വാധീനിക്കാനാണ് ഇന്നലെ അമിത്ഷാ ശിവഗിരിയിൽ വന്ന് ഒരു പരസ്യ പ്രഖ്യാപനം നടത്തിയത്. അതേസമയം സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന എൻ എസ് എസിനെ തള്ളിപ്പറയാൻ മറ്റ് സി പി എം നേതാക്കളെ പോലെ കോടിയേരിയും തയ്യാറല്ല. നിലവിലെ സാഹചര്യത്തിൽ സമുദായ സംഘടനകളെ ഒന്നും പിണക്കാതെയും പ്രകോപിപ്പിക്കാതെയും നോക്കാനാണ് സി പി എം ശ്രമം. എൻ എസ് എസ് അവരുടെ നിലപാട് തിരുത്തണം. ഏതായാലും ആർ എസ് എസ് അനുകൂലമായൊരു നിലപാട് സുകുമാരൻ നായർ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കോടിയേരിയുടെ ഉപദേശം അപ്രസക്തമാണെന്ന് എൻ എസ് എസ് പ്രതികരിച്ചു. അതേസമയം അമിത്ഷായുടെ ആഹ്വാനത്തോട് എൻ എസ് എസ് മൗനം പാലിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.